രചന മുഹമ്മദ് ഫൈസൽ ആനമങ്ങാട്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എ നൂഞ്ഞേരി. തൻ്റെ പ്രാണസഖിയും ഒരു ചെറുപ്പക്കാരൻ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് നിൽക്കുന്ന ഫോട്ടോ കണ്ട് അംജദ് നിരാശയും ദേഷ്യവും സങ്കടം ഒന്നിച്ചിരച്ചെത്തിയ വികാരത്താൽ ഫോൺ താഴേക്ക് എറിഞ്ഞു. തലയിൽ ഇരുട്ട് കയറി അവൻ കമിഴ്ന്നടിച്ച് ബെഡിലേക്ക് വീണു. താഴെ കിടന്ന ഫോണിലേക്ക് ആരോ നിർത്താതെ ബെല്ലടിക്കുന്നു. ഉള്ളുനിറങ്ങി അവൻ ബെല്ലടി കേൾക്കുന്നുണ്ടെങ്കിലും ഫോൺ എടുത്തില്ല. കമിഴ്ന്ന് കിടന്ന് തേങ്ങുന്ന അവൻ്റെ ഉള്ളു ശൂന്യമായിരുന്നു. ഹൃദയം മരവിച്ചിരുന്നു. ഇന്നലെ കൂടി ചുംബനങ്ങളേകി ഇറുകെ പുണർന്ന് പിരിഞ്ഞതാണ്. എൻ്റെ ചേതനയാണ് നീ ജീവിതാവസാനം വരെ എന്നുള്ള സ്ഥിരം പല്ലവി ഇന്നലെയും കൂടി അവൾ മധുരമായി മൊഴിഞ്ഞതാണ്. മൊഴികൾക്ക് പിന്നിലെ വഞ്ചന, ചിരികൾക്ക് പിന്നിലെ ചതി, എല്ലാം അവൾ സ്നേഹത്തിന് പിന്നിലെ കറുത്ത നിഴലുകൾക്കപ്പുറം ഒളിപ്പിച്ചു വെച്ച്. അതിലവൾ വിദഗ്ധയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. സ്നേഹപ്രകടനമെല്ലാം നാട്യങ്ങളാണ്. എന്നെപ്പോലെ തന്നെയായിരുന്നു അവൾക്ക് മറ്റുള്ളവരും. അംജദ് കമിഴ്ന്നു കിടന്ന തലയിണിൽ മുഖം പുഴുത്തി വിതുമ്പിക്കൊണ്ട് ഓർത്തു. കഴിഞ്ഞുപോയ മധുരക്കിനാക്കൾ കറുത്തിരുണ്ട് ഉള്ളിൽ നിഴൽ വീഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. കനവ് കണ്ട നിലാപക്ഷികൾക്കൊക്കെ കറുത്ത നിറം. മറക്കാനാവില്ല എനിക്കവളെ. വഞ്ചിച്ചത് ഞാനല്ല, പിന്നെങ്ങനെ മറക്കും? എത്ര നേരം അങ്ങനെ കിടന്നു എന്നറിയില്ല. അംജദ് പതുക്കെ എഴുന്നേറ്റ് നിലത്ത് വീണ് ചില്ല് പൊട്ടിയ വില കൂടിയ ഫോൺ എടുത്ത് നോക്കി. വിളിച്ചിരുന്ന സുഹൃത്ത് നിഖിലാണ്. അവൻ തിരിച്ചു വിളിച്ചു. ഹലോ അംജദ്, ഞായറാഴ്ച ഫോട്ടോ നീ കണ്ടില്ലേ? ഡാ നീ ദുഃഖിക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവൾ വഞ്ചികയാണ്, ചതിച്ചവർക്ക് വേണ്ടി ഒരിക്കലും കരയരുത്, നിഖിൽ പറഞ്ഞു. അംജദിന് വീണ്ടും കണ്ണീർ ഊറി വന്നു. അവനൊന്ന് ഒച്ചനയ്ക്ക് തൊണ്ട നനച്ചു. സത്യമാണോടെ നീല്, വല്ല എഡിറ്റിംഗ് ആയിക്കൂടാ ഫോട്ടോ? അവൾ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. എനിക്ക് പലപ്പോഴും അവൾ വാക്ക് തന്നിട്ടുണ്ട്, അംജദ് പറഞ്ഞു. ആ വാക്കിൻ്റെ വിലക്കെ പോയിട്ടൊരു നൂറ്റാണ്ടായി അംജദ്. തരം പോലെ മാറ്റാനും ഒടിക്കാനും വളക്കാനും പറ്റുന്നൊരു വാക്ക്, അതാണിപ്പോൾ വാക്കിൻ്റെ അർത്ഥം, നിഖിൽ പറഞ്ഞു. അവൻ്റെ വാക്കുകൾ വീണ്ടും അംജദിനെ സങ്കടത്തിയതിലേറ്റി. അവൻ വീണ്ടും വിതുമ്പി. അവളോടുത്തുള്ള നിമിഷങ്ങളും ചിരികളും പൂക്കളും മഴയും നിലാവും അവൻ ഓർമ്മ വന്നു. അംജദ് എഡിറ്റിംഗ് ഒന്നല്ല, എനിക്ക് നേരിട്ടറിയാം. ചിലർക്കൊക്കെ സ്നേഹം ഇങ്ങനെയാണ്, തരം പോലെ വലിച്ചെറിയാം. യഥാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം ആ വികാരത്തെ ചിലർ വികൃതമാക്കി വെച്ചിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് രാത്രി ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ വരെ ബുക്ക് ചെയ്തടാ. അവൾ എന്നും പറയായിരുന്നു അവൾക്കത് വേണമെന്ന്. അംജദ് ഏങ്ങലടിച്ച് അവൻ ഫോൺ കട്ട് ചെയ്തു. വീണ്ടും കട്ടിലേക്ക് വീണു. ഇരമ്പിയെത്തിയ നിറം പിടിച്ച ഓർമ്മകൾ അവൻ്റെ മനസ്സിനെ ഞെരുക്കിക്കൊണ്ടിരുന്നു. അവളുടെ ചിരിച്ച മുഖമല്ലാതെ ഒന്നും ഓർമ്മകളിൽ തെളിയുന്നില്ല. തീക്ഷ്ണമായ സ്നേഹം കുത്തി കുത്തി നോവിച്ചപ്പോൾ അവൻ മുറിയിൽ നിന്നിറങ്ങി. ചാവണം, ചത്തും മലക്കണം എനിക്ക്. അവൻ പിറുപിറുത്തുകൊണ്ട് എഴുന്നേറ്റു. നേരെ അംജദ് ഉമ്മയുടെ മുറിയിൽ പോയി. മറഞ്ഞു നിന്ന് ഉമ്മാനെ അവസാനമായി കണ്ടു. ലക്ഷങ്ങൾ വില വരുന്ന ന്യൂ മോഡൽ ബൈക്കിൻ്റെ ചാവിയെടുത്ത് ആരും കാണാതെ പുറത്തിറങ്ങി. ബൈക്കിൽ കയറാൻ കാൽവെച്ച അവൻ ഓർത്തു, വേണ്ട നടന്നു പോവാം, മരിക്കാനല്ലേ. അംജദ് ഗേറ്റ് തള്ളി തുറന്ന് പുറത്തേക്ക് നടന്നു. തിരിഞ്ഞു നിന്ന് ആ വലിയ കൊട്ടാരം കണക്കിയുള്ള വീട് ഒന്നുകൂടെ നോക്കി. തിരക്കേറിയ ആ മഹാനഗരത്തിൻ്റെ നടുവിലൂടെ അംജദ് നടന്നു. ആളുകൾ കലവില കൂട്ടി നടന്നു പോകുന്നു, വാഹനങ്ങൾ ചീറിപ്പായെന്നൊന്നും അവനറിയുന്നില്ല. പക്ഷേ അവനെ ചിലരൊക്കെ തിരിച്ചറിയും. കാരണം അവൻ ആ നഗരം അടക്കി വാഴുന്ന വ്യവസായി അഷ്റഫ് ഖാന്റെ ഏക മകനാണ്. വില കൂടിയ കാറിലും ബൈക്കിലുമല്ലാതെ അവനെ ആരും കണ്ടിട്ടില്ല. ഒരു മിന്നായം കണക്കെ നഗരത്തിലേക്കിലൂടെ പായുന്നവൻ പലർക്കും അഹങ്കാരത്തിൻ്റെ പര്യായമായിരുന്നു. അവൻ്റെ നടത്തം അവനെ തിരിച്ചറിഞ്ഞവരിൽ അത്ഭുതം ജനിപ്പിച്ചുവെങ്കിലും ആരും ചോദിക്കാൻ ധൈര്യപ്പെട്ടില്ല. അവർ വെറുതെ പിറുപിറുത്തു. അംജദ് നേരെ പിതാവ് അഷ്റഫ് ഖാന്റെ പടുകൂറ്റ ഷോപ്പിംഗ് മാളിലേക്ക് നടന്നെത്തി. അവനെ കണ്ട് ജോലിക്കാർ ബഹുമാനത്തോടെ ഒതുങ്ങി നിന്നു. അവൻ ആരോടൊന്നും മിണ്ടിയില്ല. മാളിൽ നല്ല തിരക്കാണ്. ഓഫീസിന്റെ വാതിൽ തള്ളി തുറന്ന് ക്യാബിലിരിക്കുന്ന ഉപ്പ അഷ്റഫ് ഖാനെയും അവസാനമായി കണ്ടു. ഇനി മരിക്കണം, മരിച്ചു പോകണം എനിക്ക്. എന്നാലും ഈ നീറ്റിലടങ്ങും. സ്നേഹം കൊണ്ട് മുറിവേറ്റത് ഉണങ്ങാറില്ല, അതിൽ നിന്ന് ചോര പൊടിഞ്ഞുകൊണ്ടേയിരിക്കും. നഷ്ടങ്ങൾ താങ്ങാനുള്ള ശക്തിയില്ലെങ്കിൽ പിന്നെന്തിനു ജീവിക്കണം? അംജദ് ഇറങ്ങി നടന്നു. സമയം 8 മണിയെ ഇഷാബാങ്ക് മുഴങ്ങുന്ന് അംജദ് കേട്ടു. വീതിയേറിയ പാതകൾക്ക് ഇരുവശവും വലിയ വൈദ്യുതി കാലുകൾ മഞ്ഞ വെളിച്ചം പരത്തി നിന്നു. തിരക്കൊഴിയാത്ത മഹാനഗരം വെളിച്ചത്തിൽ മുങ്ങിക്കുളിച്ച് വാഹനങ്ങൾ നിരനിരയായി നീങ്ങുന്നു. ഹോൺ ശബ്ദങ്ങൾ, ആംബുലൻസിൻ്റെ സൈറണുകൾ, ഇടയ്ക്കിടെ പോലീസ് വാഹനങ്ങൾ, വർണ്ണ വെളിച്ചങ്ങളിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, മാനമുട്ടയെ തലയുയർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ, സജീവമായ വഴിയോര കച്ചവടക്കാർ, അവരുടെ തൊണ്ടവട്ടുമാർ ഉച്ചത്തിലുള്ള വിളികൾ. നഗരം എന്നത്തെ പോലെ ഇന്നും വർണ്ണാഭമാണ്. അംജദ് അതിവേഗം നടന്നു. തട്ടുകടകളിലെ കച്ചവടക്കാർ അവനെ തിരിച്ചറിയാതെ മാടി വിളിച്ചുകൊണ്ടിരുന്നു. വറുത്ത കോഴിയുടെ രുചിയേറും ഗന്ധം ആകെ പരന്നൊഴുകുന്നു. ഒന്നും ശ്രദ്ധിക്കാൻ അവന് സമയമില്ല. അംജദ് ഇപ്പോൾ വമ്പൻ വ്യവസായിയായ അഷ്റഫ് ഖാന്റെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച മകനല്ല. മരിക്കാൻ പോകുന്നവൻ എന്ത് വില? പ്രണയം തകർന്നവന് സ്വന്തം മനസ്സാക്ഷിയോട് പോലും പുല്ലു വിലയല്ലേ? അവൻ ഓർത്തു.
ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശത്തെ ഒരു തെരുവിലേക്ക് അവൻ തിരിഞ്ഞു. ഒരു ചേരി പ്രദേശത്തേക്കാണ് അംജദ് നടന്നെത്തിയത്. ദുർഗന്ധം വമിക്കുന്ന ഓടകൾ, ചവറുകൂനകൾ, ഒറ്റമുറിയോ രണ്ടു മുറികളോ ഉള്ള വീടുകൾ, ചിലപ്പോൾ പ്ലാസ്റ്റിക് പായ വലിച്ചു കിട്ടിയ കൂരകൾ, ചിലപ്പോൾ ചാക്കുകൊണ്ട് മറച്ച കുടിലുകൾ, അവിടെ കീറിപ്പറഞ്ഞ് അലസമായ വസ്ത്രം ധരിച്ച കുറേ മനുഷ്യർ. അവർ ഇരിക്കുന്നു, നടക്കുന്നു, കുറക്കെ ബഹളം വയ്ക്കുന്നു. തൻ്റെ പിതാവിൻ്റെ വ്യാപാര സാമ്രാജ്യം അടങ്ങുന്ന ഈ പട്ടണത്തിൽ ഇങ്ങനെയൊരു തെരുവുണ്ടോ? ഇവിടെ ഇങ്ങനെയും ജീവിതങ്ങളുണ്ടോ? അവൻ അത്ഭുതം കൂറി മുന്നോട്ട് നീങ്ങി. അവൻ വാച്ചിലേക്ക് നോക്കി. 9 മണിയായിരിക്കുന്നു. തണുത്ത ഡിസംബർ മാസമാണ്. മരം കൊച്ചുന്ന തണുപ്പൊന്നുമില്ലെങ്കിലും തണുപ്പുണ്ട്. അവൻ ആ തെരുവിൻ്റെ അറ്റത്തെത്തി. വിജനമായിടത്തൊരു പീഡികത്തിനിരുന്ന് ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും എന്തോ തിന്നുന്നു അംജദ് കണ്ടു. എന്താ ഏട്ടാ, ഇതിൽ കുറച്ചല്ലേ ഉള്ളൂ ചിക്കൻ ചില്ലി, ഏട്ടന് വേണ്ടേ? ആ പെൺകുട്ടി പറയുന്നു, എനിക്ക് വേണ്ട, തിങ്കളൂട്ടി തിന്നു, ഇന്ന് നിന്റെ ബർത്ത്ഡേ അല്ലേ, ആ ആൺകുട്ടി പറയുന്നു. അംജദ് അത് കേട്ടു. അവിടെ നിന്ന് അവരെ നോക്കി. ആൺകുട്ടിയെ കുട്ടിയെന്ന് പറയാൻ പറ്റില്ല, ഒരു 16 വയസ്സ് കാണും. പെൺകുട്ടിക്ക് ഒരു 13 വയസ്സ്. ആരോ കൊടുത്ത പാകമില്ലാത്ത വസ്ത്രങ്ങളാണ് രണ്ടുപേരും ധരിച്ചിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അംജദിന് മനസ്സിലായി. ഇന്ന് ഓർഡർ ചെയ്ത കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഇവർക്ക് കൊടുത്താലെന്താ? അംജദ് ഓർത്തു, ഏതായാലും മരിക്കാൻ പോവല്ലോ. ഇതുവരെ സ്വന്തം കാര്യം നോക്കിയെന്നല്ലാതെ മറ്റുള്ളവരവസ്ഥയോ വിശപ്പോ ഒന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. വില കുറഞ്ഞ ഭക്ഷണങ്ങളെന്നും പുച്ഛത്തോടെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അംജദ് അവിടെ അടുത്തേക്ക് നടന്നു. ഷൂസിൻ്റെ ശബ്ദം കേട്ട ആൺകുട്ടി തലപൊക്കി അംജദിനെ നോക്കി. തങ്ങളുടെ അടുത്തേക്കാണ് അംജദ് വരുന്നതെന്ന് മനസ്സിലാക്കിയ ആൺകുട്ടി വേഗം ചാടിയണീറ്റ് പെൺകുട്ടിക്ക് മുമ്പിൽ കയറി നിന്നു. രണ്ട് കൈയും വശങ്ങളിലേക്ക് വിരിച്ചു വെച്ചിട്ട് അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, എന്താ സാറ് വേണ്ടത്? അവളെ തൊടാൻ കിട്ടില്ല, തൊട്ടാ കൊല്ലുഞ്ഞ, സാറ് പോയിക്കോ. അംജദ് ഒന്നും മനസ്സിലാവാതെ വായ വിളിച്ചു. എങ്കിലും അവനൊന്ന് ഞെട്ടി ഒരടി പിറകിലേക്ക് മാറി. നീ എന്താ പറയുന്നത്? ഞാൻ മരിക്കാൻ ഇറങ്ങിയതാ, നീ കൊല്ലുകയാണെങ്കിൽ എളുപ്പമായില്ലേ? അംജദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആൺകുട്ടി ഒന്ന് ഞെട്ടി, പിന്നെ ആശങ്കയോടെ അംജദിന് അടിമുടി കുറച്ചേരം നോക്കി, പിന്നെ ഉറക്കെ ചിരിച്ചു. മരിക്കാനോ? മരിക്കാനെന്തിനാ ഇറങ്ങുന്നത്? ആ നിൽക്കുന്നിടത്ത് തന്നെ അങ്ങ് മരിച്ചുകൂടെ, ആൺകുട്ടി പറഞ്ഞു. ഇത് കേട്ട അംജദ് സ്തബ്ധനായി ചിന്തയിലാണ്ടു. ശരിയാണല്ലോ, ഞാനെന്തിനാ ഇറങ്ങിയത്? എങ്ങോട്ടാ ഞാൻ ചാവാനാണെന്നും പറഞ്ഞ് ഇറങ്ങിയത്? എവിടെ പോയി മരിക്കും? എങ്ങനെ മരിക്കും? നിന്റെ പേരെന്താ? അംജദ് ചോദിച്ചു. ഞാൻ പൊടിമ, ശരിക്കുള്ള പേരാണെന്നൊന്നും അറിയില്ല, ആ വിളിയേട്ട വളർന്നത്. അംജദ് അവൻ്റെ പുറകിലേക്ക് പാളി നോക്കി. ചിക്കൻ ചില്ലിയുടെ ഇല്ലുകൾക്ക് അടിച്ചു പറിക്കുന്ന പെൺകുട്ടിയെ നോക്കി, പിന്നെ പൊടിമോൻ്റെ മുഖത്തേക്കും ചോദ്യഭാവത്തിൽ നോക്കി. അത് പെങ്ങളാ സാറേ, പേര് തിങ്കൾ, തിങ്കളൂട്ടി ഞാൻ വിളിക്കും. പെങ്ങളോ? നിങ്ങൾക്ക് വീടില്ലേ? എന്ത് ചോദ്യം സാറ്? വീടുണ്ടെങ്കിൽ ഈ സമയത്ത് ഞാനിവിടെ ഇവളെയും കൊണ്ട് വന്നിരിക്കുമോ? പിന്നെ സ്വന്തം വീടേ ഇല്ലാത്തുള്ളൂ. ദാ ഈ കാണുന്നൊക്കെ ഞങ്ങളുടെ വീടാ. പൊടിമോൻ കിടത്തിന്നുകളുടെയും കൂരുകളുടെയും നേരെ വിരൽച്ചൂണ്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛനും അമ്മയൊക്കെ? അംജദ് വീണ്ടും ചോദിച്ചു. പൊടിമൻ വീണ്ടും ചിരിച്ചു, തിങ്കളും ചിരിച്ചു. ഇരുവർക്കും അച്ഛനമ്മ എന്നൊക്കെ കേട്ടാൽ ചിരി വരും. സാറേ, സാറിൻ്റെ കോട്ട് സൂട്ടൊക്കെ കാണുമ്പോൾ അറിയാം സാറിനൊന്നും അറിയില്ല എന്ന്. സാറേ ആരും ഈ തെരുവിൽ പെറ്റിട്ട് പോയതാ എന്നെ. പെറ്റിട്ടതാണോ? അതോ ഇതുവഴി നടന്നു പോയപ്പോൾ ആ തള്ളിയുടെ കാലിൻ്റെ ഇടയിൽ നിന്ന് വീണ് പോയതാണോ എന്നറിയില്ല. വലിയ വിലയില്ലാത്തൊരു സാധനം കളഞ്ഞു പോയാൽ സാറത് തെരഞ്ഞ് സമയം കളയും. ഇല്ലല്ലോ, അതുപോലെ ആയിരിക്കും അവർക്ക്. ഞാൻ നിർവികാരതയുടെ പൊടിമോൻ ഇത് പറയുമ്പോൾ തിങ്കൾ വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചു. ഇവളും ഞാനൊരു വയറ്റിൽ നിന്ന് വന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞാൻ തെരുവിൽ വളരുമ്പോൾ ഇവളും കൂടെയുണ്ട്. അപ്പോൾ അനിയത്തി തന്നെയല്ലേ സാറേ? പൊടിമോൻ തിങ്ങളുടെ തോളിൽ ചേർത്ത് പിടിച്ചു. അംജദ് ആകെ അത്ഭുതപരന്തരായി നിൽക്കുകയാണ്. 16 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ ജീവിതത്തിലുള്ള കാഴ്ചപ്പാടും അറിവും അനുഭവം കണ്ട അവൻ അറിയാതെ വായ പൊത്തിപ്പിടിച്ച് അതിശയം കൂറി. അപ്പോൾ സാറ് മരിക്കറങ്ങിയതല്ലേ, അത് മുടക്കണ്ട, ഞങ്ങൾക്ക് ജീവിക്കണം, പോട്ടെ സാറേ. പൊടിമോൻ കുറച്ച് മുന്നോട്ട് കടന്നു, പിന്നെ എന്തോ മറന്ന പോലെ അടുത്തേക്ക് വന്നു. അംജദ് അപ്പോഴും അത്ഭുതാദരവോടെ അവനെ നോക്കി നിൽക്കുകയായിരുന്നു. ഒന്നും മിണ്ടാൻ പറ്റാതെ ഒരു തെരുവ് പയ്യൻ്റെ മുമ്പിൽ വളരെ നിസ്സാരനായിട്ട് അങ്ങനെ. സാറേ ആദ്യം അങ്ങനെ പെരുമാറിന് ക്ഷമിക്കണം, ചിലർ ഇടയ്ക്ക് ഇങ്ങനെ വരും, തിങ്കളൂട്ടിയെ കയറി പിടിക്കാൻ. കുറച്ച് മുമ്പ് കൂടി ഒരു മാനി വന്നു പോയി, സാറിനെ പോലെ കോട്ട കെട്ടിട്ട്. പരിചയമില്ലാത്ത നിങ്ങളടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. അതാ പൊടിമോൻ തിങ്കളിനെ ചേർത്ത് പിടിച്ച് നടന്നു. കുറച്ച് നിമിഷം അത്ഭുതപ്പെട്ടെന്ന് അംജദ് വേഗം തൻ്റെ കോട്ടൂരി പുറകിലൂടെ ചെന്ന് തിങ്കളിനെ പുതപ്പിച്ചു. അവൾ തണുത്ത് വിറക്കുന്ന അവൻ കണ്ടിരുന്നു. പൊടിമോനെ ഒരു കാര്യം ചോദിച്ചോട്ടെ? അംജദ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പൊടിമോൻ ഒന്നും മിണ്ടാതെ സംശയം തുടിക്കുന്ന മുഖത്തോടെ അവർ നോക്കപാത്രം ചെയ്തു. എടാ നമുക്കൊരു കാൻഡിലേറ്റ് ഡിന്നർ കഴിക്കാൻ പോയല്ലോ, നമുക്ക് 3 പേർക്കും കൂടി, അംജദ് ചോദിച്ചു. അത് സ്നേഹിക്കുന്നവർ കഴിക്കുന്നതല്ലേ? മെഴുകുതിരി വെളിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് പ്രണയം പറഞ്ഞ് അതല്ലേ? അതിൽ ഞങ്ങൾക്ക് എന്താ കാര്യം സാറേ? പൊടിമോൻ പറഞ്ഞു. എടാ ഈ തെരുവിൽ കിടക്കുന്ന നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? അംജദ് അത്ഭുത അടക്കാനാതെ ചോദിച്ചു. സാറേ സാറിനൊന്നും അറിയാത്ത തെരുവിലല്ലല്ലോ നടക്കുന്നത്. ഇതാ കണ്ടോ ആ വേസ്റ്റ് കൂണുണ്ടോ, അതിൽ ഇന്ന് രാവിലെ പേപ്പർ വേസ്റ്റ് കൊണ്ടുവന്നിടും, അതെടുത്തുകൊണ്ട് പോയി പ്രസറിൽ കൊടുക്കില്ല. എൻ്റെ ഇവിടെയും പണി, ചെറിയ പൈസ ഇട്ട് കീറിയും കീറാത്തകളിൽ എന്തെല്ലാം പുസ്തകം ഉണ്ടാവുന്നതിൽ.
നല്ല നല്ല എഴുത്തുകാരുടെ മഹാകൃതികൾ, കവിതകൾ, അങ്ങനെ എന്തൊക്കെ? ഞാൻ നല്ല പുസ്തകങ്ങൾ കണ്ട് എടുത്തു വെക്കും, വായിക്കും. അംജദ് വിടർന്ന കണ്ണുകളോടെ അവൻ തന്നെ നോക്കിയിരുന്നു. സ്കൂളിലൊന്നും ഞങ്ങൾ പോയിട്ടില്ല സാറേ, കോർപ്പറേഷൻ്റെ തെരുവുകുട്ടികൾക്കുള്ള സാക്ഷരതാ ക്ലാസ്സിൽ പോയിരുന്നു, അങ്ങനെ എഴുതാനും വായിക്കാനും പഠിച്ചു. പൊടിമോൻ കൂട്ടിച്ചേർത്തു. അംജദ് എല്ലാം മൂളിക്കേട്ടു. അല്ല സാറേ, സാറ് നല്ല സങ്കടത്തിലാണല്ലോ, കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ ഉപദ്രവിക്കാൻ വന്നില്ലെന്ന് മനസ്സിലായി, എന്നോട് പറയൂ, എന്തിനാ മരിക്ക ഒരുങ്ങുന്നത്? പൊടിമോനെ, എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. സാറ് വാ. പൊടിമോൻ അംജദിനെ വിളിച്ചുകൊണ്ട് പോയി. ഒരു കിടത്തണയിൽ മൂന്നുപേരിയിരുന്നു. ഇനി പറ സാറേ, എന്തിനാ സാറ് മരിക്കാൻ പോയത്? ആ പ്രേമത്തിന് എന്താ പറ്റിയത്? മരിക്കാൻ പോകുന്ന കേട്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായിരുന്നു വില്ലം പ്രണയാവുമെന്ന്. പൊടിമോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? സാറേ, ഈ കോട്ടും സൂട്ടും ഹിന്ദി സിനിമ നടമ്പുള്ള ഹെയർ സ്റ്റൈലും ഭംഗിയും നല്ല ഉറച്ച ശരീരമുള്ള നിങ്ങൾ മരിക്കാൻ പോകുന്നെങ്കിൽ അത് എന്തുകൊണ്ടാണ് മനസ്സിലാക്കാൻ ആർക്കും പറ്റും. സാറത് വിട്, സാറ് പറ കേൾക്കട്ടെ. പൊടിമോനും തിങ്കളും അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. അങ്ങനെ അഞ്ചു കൊല്ലം പ്രണയിച്ച് ഞങ്ങൾ. എന്തോ രസമായിരുന്നു എന്നറിയും ആ നിമിഷങ്ങൾ. സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരിക്കലും സങ്കടമെന്ന വാക്ക് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ഇഴുകി ചേർന്നിരുന്നു ഞങ്ങൾ. എനിക്കവളെ പ്രാണന തുല്യമായിരുന്നു. പക്ഷേ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി, തേങ്ങലടക്കാൻ പറ്റാതെ അംജദ് വിങ്ങിപ്പൊട്ടി. പൊടിമോനും തിങ്ങളും പരസ്പരം നോക്കി. തിങ്കളിൻ്റെ കണ്ണുകളും ചെറുതായിട്ട് ഈറനണിഞ്ഞു. അംജദ് കണ്ണുടച്ചുകൊണ്ട് ബാക്കി കഥ തുടർന്നു. എന്ന ചതിച്ച ആ അവൾക്ക് വേണ്ടിയാണ് ഞാനിന്ന് കാൻഡിൽ ലൈറ്റ് ഡിന്നർ ബുക്ക് ചെയ്ത്. നിങ്ങൾ വരുന്ന കഴിക്കാൻ. നിങ്ങൾ കഴിച്ചാലും പറഞ്ഞു, വില കൂടിയ ആഹാരം. എനിക്കൊരു പുണ്യവും ചാരിതാർത്ഥ്യാവും അത്. ഒരുതോ രണ്ടാളും. അംജദ് പൊടിമോനെയും തിങ്ങളെയും മാറി മാറി നോക്കി. നല്ല വിശപ്പുണ്ടെങ്കിലും പൊടിമോൻ തിങ്ങളെ നോക്കി എന്തു വേണമെന്ന് കണ്ണൂട് ആംഗ്യം കാണിച്ചു. നമുക്ക് പോകാൻ കേട്ടാ, സാറിൻ്റെ ഒരു ആഗ്രഹമല്ലേ? പിന്നെ നമുക്കിപ്പോൾ സാറ് പറഞ്ഞാൽ ആ ഭക്ഷണമൊക്കെ ഈ ജന്മത്തിൽ കഴിക്കാൻ പറ്റുമോ? നമുക്ക് പോവാന്നേ, തിങ്കൾ പറഞ്ഞു. നഗരത്തിലെ ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് മൂവരും എത്തി. അംജദിൻ്റെ മുൻപരിചയം ഉള്ളതുകൊണ്ട് അവൻ്റെ കൂടെ രണ്ട് തെരുവുട്ടികളെ കണ്ട ഹോട്ടൽ ജീവനക്കാർ അത്ഭുതപ്പെട്ടു. അംജദിൻ്റെ കോട്ട് തിങ്കൾ വലിയ അഹങ്കാരത്തിൽ ദേഹത്തിട്ടുകൊണ്ട് നടന്നു. അവൾക്കത് താഴെ വരെത്തുന്ന ഒരു നീളം കുപ്പായമായിരുന്നു. ഹോട്ടലിലിരുന്നവർ അവളെ കളിയാക്കി ചിരിച്ചു. റെഡിയല്ലേ? 10 മണിയിൽ ഞാൻ ടൈം പറഞ്ഞിരുന്നു, ആയില്ലേ? അംജദ് റെസ്റ്റോറൻറ്റ് മാനേജറോട് ചോദിച്ചു. റെഡിയാണ് സർ, പക്ഷെ പാർട്ണർ എവിടെ? ഇന്നലെ കണ്ട ആ പെൺകുട്ടി. ഇത് കേട്ട് അംജദിന് നിരാശയിൽ കുതിരുന്ന ദേഷ്യ ഇരച്ചു കയറി. അത് ഇന്നലെ, ഇന്ന് ഇതാണ് എൻ്റെ പാട്ടൻ. രണ്ട് പാട്ടന്മാർ. എന്താ, ഇവരിന്ന് ആ ചങ്കിയിൽ നിന്ന് ഇറങ്ങില്ലേ? അതോ ഇവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? കമിതാക്കൾക്ക് മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുന്ന റൂൾസ് വല്ലതുണ്ടോ? അംജദ് ഉറക്കി ചോദിച്ചു. മാനേജർ ഞെട്ടി. ഇല്ല സർ, പ്രശ്നമാക്കേണ്ട, എല്ലാം റെഡിയാണ്. നിങ്ങൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്, പോയി അനുഭവിച്ചാലും. മാനേജർ ഭവ്യതയുടെ കൈകൂപ്പി. അംജദും പൊടിമോനും തിങ്കളും നടന്നു. കായൽ തീരത്ത് വെളുത്ത മാർബിൾ കൊണ്ട് അലങ്കരിച്ച നിലത്ത് രണ്ടു വരികളായി നിറയെ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിരിക്കുന്നു. വെളുത്ത മാർബിളിൻ്റെ തിളക്കത്തിൽ മെഴുകുതിരികൾ പലതായി തിളങ്ങിൽക്കുന്ന മനോഹരമായ കാഴ്ച. പലവിധ പൂക്കൾ കൊണ്ട് പലതരത്തിലുള്ള പ്രണയചിഹ്നങ്ങൾ ഉണ്ടാക്കി അലങ്കരിച്ചിരിക്കുന്നു. അവരാ മെഴുകുതിരികൾക്കിടയിലൂടെ പതുക്കെ നടന്നു. തിങ്കൾ സന്തോഷവും അത്ഭുതവും സഹിക്കാനാവാതെ കവിളിൽ കൈവച്ച്. പൊടിമോനും ഇത് ആദ്യ അനുഭവമാണ്. നയനമനോഹരമായി അലങ്കരിച്ച ടേബിളിന് ചുറ്റും മൂവരും ഇരുന്നു. തിങ്കളും പൊടിമോനും അരണ്ട വെളിച്ചത്തിലും തിളങ്ങുന്ന കണ്ണുകളോടെ അംജദിനെ നോക്കി. അംജദിൻ്റെ കണ്ണുകൾ നിറയുന്ന പൊടിമോൻ കണ്ടു. സർ, എന്താണ് സർ? സാറിനി കരയരുത്, അനർഹമായിട്ട് കണ്ണീരിങ്ങനെ ഒഴുക്കി കളയരുത്, പൊടിമോൻ പറഞ്ഞു. അംജദ് ചിരിക്കാൻ ശ്രമിച്ചു. ഇതുവരെ ചോദിച്ചില്ല, സാറിൻ്റെ പേരെന്താ? തിങ്കൾ ചോദിച്ചു. അംജദ്, അംജദ് ഖാൻ എന്നാ മുഴുവൻ പേര്. ഈ സാറ് വിളി നിർത്തുക. എന്നാ അജൂക്കാന്ന് വിളിക്കാം, പൊടിമോൻ പറഞ്ഞു. അങ്ങനെ വിളിച്ചു. ഇതുവരെ ആ പെൺപിശാജ എന്നെ അങ്ങനെ വിളിച്ചിരുന്നു. അത് വെറും ഒരു നിരർത്ഥകമായ പൊള്ളയായ വിളിയായിരുന്നു. നിങ്ങൾ വിളിക്കുമ്പോൾ അതിനൊരർത്ഥമുണ്ട്. ഒരർത്ഥമല്ല, ഒരുപാട് അർത്ഥം. അംജദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, ഇപ്പോഴാ അജൂക്ക് ആൺകുട്ടിയായത്, പൊടിമോൻ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. മുന്തി അറേബ്യൻ ഭക്ഷണങ്ങൾ അംജദ് ഓർഡർ ചെയ്തു. ടേബിളിൽ വിഭവങ്ങൾ നിറഞ്ഞു. ഇരുവരും കൊതിയോടെ തിന്നു അംജദ് നോക്കിയിരുന്നു. ഒരു കഷ്ണം പോലും പാഴാക്കാതെ ഇരുവരും കഴിക്കുന്ന അതിശയത്തോടെ അംജദ് നോക്കി. ഇക്ക കഴിക്കുന്നില്ലേ? തിങ്കൾ ചോദിച്ചു. വേണ്ട മോളെ, എനിക്കിന്നൊന്നും അറിഞ്ഞില്ല, അംജദ് പറഞ്ഞു. അജൂക്ക് ഇന്നൊന്നും കഴിക്കാൻ നിർബന്ധിക്കേണ്ട തിങ്കളൂട്ടി, പതുക്കെ ശരിയാവും, പൊടിമോൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ച് ഒരു മുന്തിയ ടാക്സിക്കാരൻ മൂവരും മടങ്ങവേ പൊടിമോൻ ചോദിച്ചു. അജൂക്ക എത്ര രൂപ ഇല്ലായി? 6000. കേട്ടോ തിങ്കളൂട്ടി, എനിക്കും നിനക്കും ഒരു മാസം കഴിയാം, അത്രയും രൂപയുണ്ടെങ്കിൽ. ഏതായാലും മോൾക്ക് ഭാഗ്യമുണ്ട്, ബർത്ത്ഡേ ഉഷാറായില്ലേ, പൊടിമോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല പൊടിമോനെ, തെരുവിൽ നിന്ന് കിട്ടിയ തിങ്കളുടെ ബർത്ത്ഡേ ഇന്നാണെന്ന് നീ എങ്ങനെ മനസ്സിലാക്കി? അംജദ് ചോദിച്ചു. അതൊന്നും അറിയില്ലേക്ക, December 10 ഞാനങ്ങ് വെറുതെ ഉറപ്പിച്ചു. പൊടിമോൻ ഉറക്കെ ചിരിച്ചു. അംജദും കൂടെ ചിരിച്ചു. തിങ്കൾ നാണത്താൽ വായുപൊത്തി ചിരിച്ചു. വീണ്ടും അതേ തെരുവിൻ്റെ ആളൊഴിഞ്ഞ അറ്റത്ത് അവരെത്തി. അംജദ് യാത്ര പറഞ്ഞ് പോവാനൊരുങ്ങി. ഇക്ക ഇക്ക മരിക്കാൻ പോവാണ് ഇനി? തിങ്കൾ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ചോദിച്ചു. അംജദ് അതേ നേരത്തിൽ തലയാട്ടിക്കൊണ്ട് മൂളി. ഇത് കേട്ട പൊടിമോൻ ചിരിച്ചു. എനിക്കുറപ്പാ ഇക്ക മരിക്കില്ല.
അതെങ്ങനെ നിനക്കറിയാം? അംജദ് ചോദിച്ചു. ആ സമയത്ത് എപ്പോഴോ കടന്നുപോയി എൻ്റെ പൊന്നിക്ക. കുറച്ച് ദിവസം ആ പെണ്ണിക്കാൻ്റെ ഓർമ്മകൾ ഉണ്ടാവുന്നല്ലാതെ അജുക്ക് ഇനി മരിക്കില്ല. പൊടിമോൻ ഉറക്കെ ചിരിച്ചു. തിങ്കളും കൂടി. ഇത് കണ്ട അംജദും കൂടെ കൂടി ചിരിച്ചു. എടാ, നീ ഭയങ്കരനാണല്ലോ, അംജദ് ചിരിയോടെ പറഞ്ഞു. അംജദ് തിങ്കളുടെയും പൊടിമോനെ ഇറുകിയപ്പോഴും തിങ്കൾ കുറച്ചുകൂടി അംജദിനോട് ചേർന്ന് നിന്നു. പെട്ടെന്ന് തിങ്കളും പൊടിമോനും എന്തിനോ തേങ്ങി. ഇങ്ങനെയൊരു സ്നേഹാലിംഗനത്തിൻ്റെ ചൂട് അവർക്ക് ആദ്യമായി കിട്ടുകയാണ്. ഞാൻ ഇനിയും വരും, നിങ്ങളെ കാണാൻ. കൈ നിറയെ സമ്മാനങ്ങളുമായി ഞാൻ വരും. ഞാനിപ്പോൾ പോട്ടെ. അതൊക്കെ പോട്ടെ. പൊടിമോനെ, ഇത്രയും വിവരമുള്ള നിനക്ക് ഇതുവരെ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇല്ലല്ലോ. തിങ്കളൂട്ടിക്ക് മനസ്സിലായോ എന്നെ? ഇല്ലല്ലോ. ഇരുവരും പരസ്പരം നോക്കി. വിടുന്ന മുഖവുമായി ഇല്ലെന്ന് തലയാട്ടി. അംജദ് ചിരിച്ചു. അഷ്റഫ് ഖാൻ അറിയോ? ഗ്രാൻഡ് ഷോപ്പിംഗ് മാൾ, ഗ്രാൻഡ് ജ്വല്ലറി, ഗ്രാൻഡ് കൺസ്ട്രക്ഷൻസ്, ഇതിൻ്റെ കുടുംബയെ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ അറിയാത്ത ആരെങ്കിലും പട്ടണത്തിനുണ്ടോ? അജുക്ക, നിങ്ങൾ കാര്യം പറ. പൊടിമോൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു മകനാണ് ഞാൻ. എന്തേ, അതുമാത്രം നീ അറിഞ്ഞില്ല? അംജദ് പറഞ്ഞു. പൊടിമോനും തിങ്കളും അത്ഭുതം കൂറി. പരസ്പരം നോക്കി. എല്ലാവർക്കും എല്ലാവരും ഇക്ക. ആനയെ കണ്ട അറിയുമെന്ന് കരുതി. ആനപ്പിണ്ണം കണ്ട അറിയോ ആന ഏതാണെന്ന്? പൊടിമോൻ പറഞ്ഞു ചിരിച്ചു. എടാ കള്ള, നീ എന്നെ? അംജദ് പൊട്ടിപ്പൊട്ടി ചിരിച്ചു. നിറഞ്ഞ മനസ്സോടെ തിങ്കളും പൊടിമോനും അംജദിനെ യാത്രയാക്കി. നിറഞ്ഞ മനസ്സോടെ തന്നെ അംജദ് വീട്ടിലേക്ക് നടന്നു. പുതിയൊരു ലോകവും പുതിയൊരു ജീവിതവും അവൻ അവരിൽ കണ്ടു. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ്റെ ധൈര്യം, അത് അപാരം തന്നെയാണ്. എന്നെ ആനപ്പിണ്ടം എന്നിവരെ വിളിച്ചില്ല അവൻ. അവർക്കൊക്കെ അത്രയ്ക്കേ ഉള്ളു ഞാൻ. ആ ധൈര്യം, അതൊക്കെ ഒരു അറിവാണ്, തിരിച്ചറിവ്. ഞാനൊക്കെ ഇതുവരെ പാഴാക്കി കളഞ്ഞ വലിയൊരു തിരിച്ചറിവ്. നടക്കും വഴി അംജദ് ഓർത്തു.